ഹലോ ലൈഫ് സ്ട്രീമേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ബുക്ക് റിവ്യൂ ആണ് നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ പേര് ദ ബുക്ക് നുക്ക് പുസ്തകവുമായിട്ടിരിക്കാനുള്ള ഒരു കൊച്ചു കോർണർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്സുകളുടെ മേഖലയിലെ ഒരു പൈനിയർ എന്ന് വിളിക്കപ്പെടാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ബുക്കിൻ്റെ പേര് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓഥറിൻ്റെ പേര് ദേൽ കാർണികി ഈ ബുക്കിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് മില്യൺസ് ഓഫ് കോപ്പീസ് സോൾഡ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറിലെ എഡിഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൽ എഴുതിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് മില്യൺ കോപ്പീസ് വെച്ചിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് പ്രിൻറ് ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ എന്തായാലും നമ്പർ കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ ഒരു സംശയമില്ല അപ്പോൾ ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ആ ഒരു സമയത്ത് കാരണം അത്രയും നാൾ ഞാൻ എനിക്കറിയാവുന്ന ബുക്സ് എന്ന് പറയുന്നത് സ്റ്റോറി ബുക്സ് മിസ്റ്ററീസ് നമ്മൾ കുട്ടികളല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള സ്കൂൾ ലൈബ്രറിയിലുള്ള ബുക്സൊക്കെ വായിച്ചിരുന്ന് എനിക്ക് ഈ നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒന്നും വായിച്ചിട്ടില്ലാത്ത ഞാൻ ഈ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് കേട്ടിട്ട് പോലും ഇല്ല അപ്പം ഞാൻ ഏറ്റവും ആദ്യം വായിച്ച ഒരു ബുക്ക് ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഡോക്ടർ നോമൻ വിൻസെൻറ്റ് പീൽ എന്ന് പറഞ്ഞ ഒരു ആളുടെ വളരെ ഫേമസ് ആയൊരു ബുക്കാണ് അതിൻ്റെ തൊട്ട് ഞാൻ വായിച്ച നെക്സ്റ്റ് വായിച്ച ബുക്കാണ് ഇത് ഡെയില ഹൗ ടു വിൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ അപ്പോൾ ഇത്രയും വർഷം മുന്നേ എന്നുവച്ചാൽ പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉള്ള ഒരു പ്രായത്തിൽ അന്ന് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു പുസ്തകം അന്ന് ആൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഓ ആളുകളോട് പെരുമാറുമ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഇതേക്കുറിച്ചൊക്കെ ആളുകൾ എഴുതിയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് അപ്പോൾ അന്ന് വായിച്ചപ്പോൾ ഉള്ളൊരു സ്നേഹം മനസ്സിലുള്ളത് കൊണ്ട് ഇപ്പോഴും എനിക്ക് വളരെ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാവുന്ന ഒരു ബുക്കാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ആ പ്രായത്തിൽ വായിച്ചിട്ട് എനിക്കിത് മനസ്സിലായി എന്ന് പറയുമ്പം ഇത് എല്ലാവർക്കും വായിച്ചാൽ ഒരു ബുക്കാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ലാംഗ്വേജ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വായിച്ചു പോകാം കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ സ്റ്റോറീസിലൂടെയാണ് ഈ ഹോൾ ബുക്ക് അദ്ദേഹം പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവാൻ ഭയങ്കര എളുപ്പമാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എഴുതിയൊരു ബുക്കാണിത് എന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് പോലും ജനിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കാലത്ത് ഒരു ബുക്ക് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപതിലും റെലവെൻ്റ് ആണെന്ന് പറയുമ്പോൾ എത്രമാത്രം ജീനിയസ് ആയിരുന്നു ഈ എഴുത്തുകാരൻ എന്നുള്ളതിന് വേറെ ഒരു പ്രൂഫും ആവശ്യമില്ല ഇതൊരു ക്ലാസിക് ആണ് ലൈക്ക് നിങ്ങൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഹൗ ടു ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ ദിസ് ഈസ് യുവർ ബൈബിൾ ഐ വുഡ് സേ ഈ ബുക്കിന്റെ ആമുഖത്തിൽ തന്നെ ഈ ബുക്ക് എഴുതാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഡെയിൽ കാർണികി എന്ന് പറയുന്ന ആള് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സക്സസ് ഇത്തരം കാര്യങ്ങൾക്ക് ആളുകളെ ട്രെയിൻ ചെയ്തിരുന്ന ചില കോഴ്സുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന ആളുകളെ പഠിപ്പിക്കാനായിട്ട് പീപ്പിൾ റിലേഷൻഷിപ്പ് പഠിപ്പിക്കാനായിട്ടൊരു ബുക്ക് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അത്തരത്തിലൊരു ബുക്ക് അവൈലബിൾ അല്ല എന്ന് മനസ്സിലായപ്പോഴാണ് എങ്കിൽ സ്വന്തമായി ഒരു ബുക്ക് എഴുതാം എന്നുള്ളൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് അപ്പോൾ അദ്ദേഹം നടത്തിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരൊരു റിസർച്ച് കണ്ടക്ട് ചെയ്തു ആ റിസർച്ചിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് ഒരു ടെക്നിക്കൽ ജോബ് ചെയ്യുന്ന ഒരാളുടെ എന്ന് വെച്ചാൽ ഒരു എൻജിനീയറിംഗ് ഒക്കെ പോലെയുള്ള ഒരു ടെക്നിക്കൽ ജോബ് ചെയ്യുന്ന ഒരാളുടെ ജോലിയിലുള്ള സക്സസ് അല്ലെങ്കിൽ അയാളുടെ ഒരു ഫിനാൻഷ്യൽ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ശതമാനം അയാളുടെ ടെക്നിക്കൽ സ്കിൽസിലും ബാക്കി എൺപത്തഞ്ച് ശതമാനം അയാളുടെ പീപ്പിൾ എഞ്ചിനീയറിംഗ് സ്കിൽസിലുമാണ് എന്നവർ കണ്ടുപിടിച്ചു പീപ്പിൾ എഞ്ചിനീയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ് അപ്പോൾ ഒരു ടെക്നിക്കൽ ജോബിൽ പോലും ടെക്നിക്കൽ നോളജിന് പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പീപ്പിൾ ആയിട്ടുള്ള ജോബ്സ് ചെയ്യുന്നിടത്ത് പീപ്പിൾ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും നമുക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചു ഞാൻ ഞാനിതേക്കുറിച്ചൊരു ബുക്ക് എഴുതാമെന്ന് തീരുമാനിച്ചു ഒരുപാട് റിസേർച്ച് നടത്തി അദ്ദേഹം ആയിരക്കണക്കിന് പത്രത്തിൽ വന്ന വാർത്തകൾ മാഗസിൻ ആർട്ടിക്കിൾസ് മറ്റുള്ളവരുടെ ജീവചരിത്രം ഇതെല്ലാം വായിച്ചു ജൂലിയസ് സീസറിൻ്റെ മുതൽ തോമസ് ആൽവ എഡിസൻ്റെ വരെ ജീവചരിത്രങ്ങൾ വായിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പറായിട്ടുള്ള ഒരാളും കൂടി ചേർന്നാണ് ഈ മൊത്തം ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തിട്ടുള്ളത് പല മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തു അതിൽ എല്ലാ ടൈപ്പ് ആളുകളുണ്ട് ഇപ്പോൾ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മാർക്കോണി ഓർക്കുന്നുണ്ടോ മാർക്കോണീനെ നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ച് പിന്നെ എഡിസൺ അതുമാതിരി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ലൈക്ക് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അതുമാതിരി ബിസിനസ് ടൈക്കോൺസ് ആയിട്ടുള്ള ആൾക്കാർ ഫിലിം ഫീൽഡിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ലൈക്ക് മൂവി സ്റ്റാർസ് എക്സ്പ്ലോറേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സ പല മേഖലയിലും വിജയം വരച്ചവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു മറ്റുള്ള ഹ്യൂമൻസോ ആയിട്ടുള്ള അവരുടെ റിലേഷൻസ് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി നടത്തി അദ്ദേഹം ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു അപ്പോൾ ഈ ബുക്കിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നടത്തിയിരുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈത്തിൽ തിൽ പങ്കെടുത്ത എല്ലാവരും തിരിച്ച് അവരൊക്കെ വലിയ ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും തിരിച്ചു വന്ന് അവർ ഒരുപാട് ടെസ്റ്റുമണീസ് പറയുന്നതാണ് പറയുന്നത് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ അവർക്ക് അവരുടെ ലൈഫ് എത്രമാത്രം ചേഞ്ചായി ലൈക്ക് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഉള്ള ഒരു കമ്പനി നടത്തിയിരുന്ന ഒരു ബോസ് അയാളെല്ലാവരോടും ചൂടാവും തെറി വിളിക്കുക അവരങ്ങനോട് ചീത്ത പറയും പക്ഷേ ആരും ഇയാളെ വില വയ്ക്കില്ല ഇയാൾക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു ക്ലാസ് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അയാളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മോഡിലായി ഈവൻ അടിച്ചു വരുന്ന ആൾ പോലും അയാളെ ഫസ്റ്റ് നെയിം വിളിക്കാൻ എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് ആവുകയും പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മളിതിങ്ങനെ ആമുഖം വായിച്ചു കഴിയുമ്പോൾ ഇതെന്തോ ഒരു ഭയങ്കര മാജിക്കാന്നുള്ളൊരു ഫീലിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിനെ കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ടെക്നിക്സ് ഇൻ ഹാൻഡ്ലിംഗ് പീപ്പിൾ മറ്റുള്ളവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആണ് പാർട്ട് ടൂല് വരുന്നത് സിക്സ് വേസ് ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു മറ്റുള്ളവർ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ആറ് ആണ് അവിടെ പറയുന്നത് പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഹൗ ടു ഗെൻ പീപ്പിൾ ടു യോർ വേ ഓഫ് തിങ്കിങ് എങ്ങനെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് എങ്ങനെ അവരെ കൂടി കൺവിൻസ് ചെയ്തെടുക്കാം പാർട്ട് ഫോർ എന്ന് പറയുന്നത് ബി എ ലീഡർ ഹൗ ടു ചേഞ്ച് പീപ്പിൾ വിതൗട്ട് ഗിവിങ് ഒഫെൻസ് ഓർ അഡൌസിങ് റെസെൻമെൻറ്റ് മറ്റുള്ളവരെ വെറുപ്പിക്കാതെ എങ്ങനെ അവരെ മാറ്റിയെടുക്കാം ഈ നാല് പാർട്ട് കഴിയുമ്പോൾ ഇപ്പം ഈ ഓരോ പാർട്ടിലും കുറേ സബ് ഡിവിഷൻസ് ഉണ്ട് അങ്ങനെയാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് എല്ലാ ചാപ്റ്ററിൻ്റെയും ക്യാപ്ഷൻസ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് യു കാൻ വിൻ അൻ ആർഗ്യുമെൻ്റ് കേൾക്കുമ്പോൾ തന്നെ ശരിയല്ലേ ഒരു അടി ഉണ്ടാക്കിയിട്ട് ആർഗ്യൂ ചെയ്തിട്ട് ആർക്കും ജയിക്കാൻ പറ്റില്ല അൻ ഈസി വേ ടു ബിക്കം അ ഗുഡ് കോൺവെർസേഷൻ ലിസ്റ്റ് മേക്കിംഗ് പീപ്പിൾ ഗ്ലാഡ് ടു ഡു വാട്ട് യു വോണ്ട് ഇപ്പം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൊള്ളാലോ വീഡിയോ ഉണ്ടെന്ന് തോന്നില്ലേ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സക്സസ് എന്ന് ഞാൻ പറയും നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും ഇനി എന്താണ് ഇനി എന്താണെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു സമ്മറി പോലെ ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബുക്കിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരിക ഇത് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പം ഇതിലെനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയ ഒരു ടോപ്പിക് ലൈക്ക് ഇങ്ങനെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ അപ്പീൽ ടു ദ നോബ്ലർ മോട്ടീവ്സ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ മനുഷ്യരിലും ഒരു നന്മ വശം ഉണ്ട് ഞാനൊരു നല്ല ആളാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ യു ആർ എ മാൻ ഓഫ് യുവർ വേർഡ് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം എന്ന് ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് അല്ലേ അപ്പോൾ ഇതിന് ഇദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു ലോർഡ് നോർത്ത് ക്ലിഫ് അത് ഇത് അന്നത്തെ പണ്ടത്തെ കാലത്ത് ഉള്ളൊരു ലോഡ് എന്നുള്ളൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒരു പത്രത്തിലൊരു പിക്ചർ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടു പക്ഷേ ആൾക്ക് തീരെ ആ ഒരു ഫോട്ടോ പബ്ലിക്കിൻ്റെ അടുത്ത് കാണിക്കുന്നത് താല്പര്യം ഇല്ലാത്തൊരു ഫോട്ടോ ആയിരുന്നു പക്ഷെ അതാണ് ഈ പത്രത്തിൽ അടിച്ചു വന്നിരിക്കുന്നത് സോ അയാൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചൂടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതൊരിക്കലും പബ്ലിഷ് ചെയ്തതെന്നൊക്കെ പറയാം പക്ഷേ ഈ പത്രക്കാരത് കേട്ടോളെന്ന് യാതൊരു നിർബന്ധമില്ല ചിലപ്പോൾ ഒരു വാശിക്ക് വീണ്ടും അത് ചെയ്തു തന്നിരിക്കും ഇദ്ദേഹം ആ പത്രത്തിൻ്റെ എഡിറ്റർക്ക് ഒരു ലെറ്ററാണ് എഴുതിയത് ആ ലെറ്ററിൽ ഇങ്ങനെയാണ് പറഞ്ഞത് പ്ലീസ് ഡു നോട്ട് പബ്ലിഷ് ദി സ്പിക്ഷൺ ഐ ഡോ ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടി നോബൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഇത് കാണുന്നത് തീരെ ഇഷ്ടമല്ല അപ്പോൾ അമ്മയോട് റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളൊരു പോയിൻ്റ് കുറച്ചും കൂടി നോബലായൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എഡിറ്റർക്ക് അത് വാല്യൂ ചെയ്യാൻ തോന്നി എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നതിനേക്കാളും വാല്യൂ ഉണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമില്ല അതുകൊണ്ട് ദയവ് അത് ഇനി പബ്ലിഷ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അതുപോലെ പല എക്സാമ്പിൾസും ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പീൽ ടു ദ നോബൽ കോഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ ഞാനിതെൻ്റെ ലൈഫിൽ കണ്ടു എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ഗിന്നസ് പക്രു അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കിൽസ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം സിനിമയിൽ വന്ന സമയത്ത് വിളി അദ്ദേഹത്തെ വിളിച്ചിരുന്ന പക്രു എന്നുള്ള പേരിലാണ് ഉണ്ടപക്രു എന്നുള്ള പേരിലാണ് സിനിമയിലെ അഭിനേതാക്കളുടെ പേരിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് വന്നുകൊണ്ടിരുന്നത് ശരിക്കുള്ള പേര് അജയൻ എന്നാണ് അതാരും വിളിക്കാറില്ല ശുണ്ടപക്രൂ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു ഗിനസ് ബുക്കിൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആണ് ഈ പേര് ഉണ്ടപക്രൂ എന്നുള്ളത് മാറ്റി ഗിന്നസ് പക്രൂ എന്നാക്കിയത് അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ആസ് യൂഷ്വൽ നമുക്ക് വിളിച്ചു പരിചയമുള്ള പേരാണല്ലോ വായിൽ വരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചു എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഉണ്ടപക്രൂ എന്നുള്ളത് മാറ്റി ഇപ്പോൾ അത് ഗിന്നസ് പക്രൂ എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല ആൾക്കാർ എന്നെ ഉണ്ടപക്രൂ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല വളരെ മര്യാദയോട് വളരെ ലാളിത്യത്തോടു കൂടി അദ്ദേഹം അത് പറഞ്ഞു സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഒരിക്കലും ഉണ്ടപക്രു എന്നുള്ളൊരു വാക്കാളുടെ വായെന്നുവരില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നൊരു ദുഷ്ടനല്ല ഞാൻ എന്ന് ഒരു ചിന്ത നമുക്ക് വരും അല്ലേ അപ്പോൾ ഇത് ഈ ഒറ്റ ഒരു ആശയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മൊത്തമായിട്ടും ലൈ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ടോ അതിൽ കേൾക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അത്ര നല്ലൊരു ബുക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കുറച്ച് അധികം ആളുകൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം അപ്പം നമ്മുടെ എവ്രി വീക്ക് വൺ വൺ ചാപ്റ്ററോ രണ്ട് ചാപ്റ്ററോ വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ല അധികം സജഷൻസ് അതിന് വേണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ വിൽ ഗോ ബാക്ക് ടു അനാദർ ബുക്ക് ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ see you all next time take care bye bye